ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് അമലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കെ കേളപ്പനെ പറ്റിയാണ്. കെ കേളപ്പനെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കെ കേളപ്പൻ ജനിച്ചത് 1889 ആഗസ്റ്റ് 24 അപ്പോൾ കെ കേളപ്പൻ ജനിച്ചത് 1889 ആഗസ്റ്റ് 24 കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അപ്പോൾ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പന്റെ ഫുൾ നെയിം ആണ് കൊയപ്പള്ളി കേളപ്പൻ നായർ. മറന്നു പോകരുത്, കൊയപ്പള്ളി കേളപ്പൻ നായർ എന്നാണ് കെ കേളപ്പന്റെ ഫുൾ നെയിം. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ. അപ്പോൾ NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ. 1921 വർഷം മറന്നു പോകരുത്. 1921 ഗോപാലപുരത്ത് ഹരിജനങ്ങൾക്ക് കോളനി സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. അപ്പോൾ 1921 ഹരിജനങ്ങൾക്ക് ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. 1927 കോഴിക്കോട് പാറൻ സ്ക്വയർ, തെറ്റിക്കരുത്, പാറ ഇൻ പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യജോധാരണ സംഘം. അപ്പോൾ അന്ത്യജോധാരണ സംഘം, ഈ ഒരു അന്ത്യജോധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. അപ്പോൾ അന്ത്യജോധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. എന്നാൽ അതിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് സി കൃഷ്ണൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവാണ് കെ കേളപ്പൻ, തെറ്റിക്കരുത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവാണ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഐത്തോ ചടന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. അതുകൂടെ ഓർത്തു വച്ചിരിക്കുക. അതായത് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ടുള്ള ആയിത്തോ ചടന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. മറന്നു പോകരുത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ്. അപ്പോൾ കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. മറന്നു പോകരുത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലേക്ക് കെ കേളപ്പൻ അംഗമായി. 1952 പൊന്നാനിയിൽ നിന്നുള്ള ലോക്സഭാംഗമായി കെ കേളപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. ഓക്കെ, കേരളത്തിൽ സർവോദയ പ്രസ്ഥാനവും ഭൂദാന പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഞാനിത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിനും ഭൂദാന പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. പത്മശ്രീ നിരസിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ, തെറ്റിക്കരുത്, പത്മശ്രീ നിരസിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കെ കേളപ്പന്റെ ജീവചരിത്രം എഴുതിയത് MP മന്മഥൻ, തെറ്റിക്കരുത്, MP എന്നല്ല M ആണ് കേട്ടോ. അപ്പോൾ MP മന്മഥൻ. കെ കേളപ്പന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1990 അപ്പോൾ തെറ്റിക്കരുത്, കെ കേളപ്പന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1990. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. അപ്പോൾ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചിരിക്കുക. അതായത് കേരളഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പാക്കനാർപുരം, തെറ്റിക്കരുത്, പാക്കനാർപുരം. ഈ ഒരു പാക്കനാർപുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ്. ഞാനിത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ അന്തരിച്ചത് 1971 ഒക്ടോബർ 7. അപ്പോൾ വർഷം ഡേറ്റ് മറന്നു പോകരുത്, 1971 ഒക്ടോബർ 7 കെ കേളപ്പൻ അന്തരിച്ചത്. കെ കേളപ്പനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.